ഹായ് ഓൾ, വെൽക്കം ടു സി സി പ്ലസ്. ഞാൻ അനന്ദു. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കുറച്ച് മെൻ്റൽ എബിലിറ്റിയുടെ ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യുന്നതിന് മുമ്പ് നോക്കിയാൽ നമ്മുടെ മിഷൻ നവോദയ 2025 പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ സെപ്റ്റംബർ 2 മുതൽ എല്ലാ ദിവസവും ലൈവാണ്. ഓക്കെ, ഇപ്പം ഇതുവരെ നമ്മൾ എന്ത് ചെയ്യാണ്, ലൈവ് ആഴ്ചയിൽ 2, 3, 4 വരെ ലൈവ് ഉണ്ട്. അതുകൂടാതെ ഇനി നമ്മൾ എല്ലാം ലൈവും അസസ്മെൻറ്റും മന്ത്ലി എക്സാമും എല്ലാം എന്താ പറയുക, ഓരോ ദിവസത്തിൻ്റെ പുറകെ പുറകെ ഒരു ലീവില്ലാതെ വരുവാണ്. എല്ലാ ദിവസവും ക്ലാസ്, എല്ലാ ദിവസവും നമ്മൾ പഠിക്കാനുണ്ട്, എല്ലാ ദിവസവും ഗ്രൂപ്പിൽ ആക്ടിവിറ്റീസ് ഉണ്ട്, എല്ലാ ദിവസവും ഓരോന്ന് ചെയ്യാനായിട്ടുണ്ട്. മെൻ്റലബിലിറ്റി ആയാലും മാത്സ് ആയാലും ലാംഗ്വേജ് ആയാലും എല്ലാം ഉണ്ടാവും. സോ എന്ത് ചെയ്യുക, ഉടനെ തന്നെ നമ്മുടെ ബാച്ചിലേക്ക് വരിക, ജോയിൻ ചെയ്യുക, അടിപൊളിയായിട്ട് പഠിക്കുക, നല്ല റാങ്ക് മേടിക്കുക കേട്ടോ. നല്ല റാങ്കിൽ ആദ്യത്തെ 80 കയറുക. ഓക്കെ, അപ്പം അതേപോലെ തന്നെ നമുക്കൊരു വർക്ക്ഷീറ്റ് ബുക്ക് ഉണ്ടാവും, അതിനകത്ത് നമുക്കൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ട് പ്രാക്ടീസ് ചെയ്യാൻ. അതേപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ആക്ടിവിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ അത് എല്ലാ ദിവസവും ചെയ്യണം. അപ്പം തന്നെ നിങ്ങൾ എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നുണ്ടാവും, എല്ലാ വീക്കിലും അസസ്മെൻ്റ് ഉണ്ടാവും, അപ്പം അതിലും നിങ്ങൾ കുറേ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട്. മന്ത്ലി എക്സാം ഉണ്ട്, അതിലും നിങ്ങൾ കുറേ ചെയ്യുന്നുണ്ട്. അപ്പം ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇവിടെ തന്നെ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നുണ്ട്. ഇനി നോക്കിക്കേ, നമുക്ക് ലൈവ് ആൻഡ് റെക്കോർഡഡ് ഓപ്ഷൻ ഉണ്ട്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്, ലൈവ് ക്ലാസ് ഒരു ദിവസം മിസ്സായാലും അത് നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. ഇപ്പോൾ ഓഫ്ലൈനിൽ പോയി ഒരു ദിവസത്തെ മിസ്സായാൽ അത് പോയതാ, പക്ഷെ നമ്മുടെ ഇവിടെ അങ്ങനെയല്ല. എന്താണ്, ആ ഒരു ക്ലാസ് നിങ്ങൾക്ക് ആപ്പിൽ കിട്ടിയിരിക്കും. ഓക്കെ, ഏതെല്ലാം ക്ലാസ് നമുക്ക് അപ് ടു എക്സാം വരെ നമുക്ക് ഉണ്ടാവും. ഓക്കെ, അതോർത്ത് ആരും പേടിക്കണ്ട. കറക്റ്റ് ആയിട്ടുള്ള സിലബസ്, ഏറ്റവും അടിപൊളിയായിട്ട് വേണ്ട കാര്യങ്ങൾ മാത്രമേ നിങ്ങളെ പഠിപ്പിക്കത്തുള്ളൂ. വാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളും പഠിപ്പിക്കത്തില്ല, ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പഠിപ്പിക്കത്തുള്ളൂ. ഈ സെപ്റ്റംബർ 2 മുമ്പ്, ഇപ്പം ജോയിൻ ചെയ്ത് സെപ്റ്റംബർ 2 മുമ്പ് നിങ്ങളെ ആപ്പിലെ കുറച്ച് ബേസിക് ക്ലാസ്സുകളുണ്ട്, അതൊക്കെ ആ ക്ലാസ്സുകളും ക്വസ്റ്റ്യൻസും കൂടെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ലൈവിൽ വരുമ്പം എനർജറ്റിക് ആയിട്ട് ആ ക്വസ്റ്റ്യൻസ് ഒക്കെ പടപടയെന്ന് പറഞ്ഞ് ചെയ്യാൻ പറ്റും. ടൈം മാനേജ് ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും പെട്ടെന്ന് തന്നെ നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, 9496949929. അത് കൂടാതെ നമ്മൾ സെപ്റ്റംബർ 1 ഒരു ഓഫ്ലൈൻ വർക്ക്ഷോപ്പ് അല്ലെങ്കിൽ ഒരു സെമിനാർ നമുക്ക് പറയാം. മോക്ക് എക്സാംസ് ഉണ്ടാവും, ക്ലാസ് ഉണ്ടാവും, അപ്പം എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ള ഷോർട്ട് വഴികളും എല്ലാ കാര്യങ്ങളും ടീച്ചേഴ്സ് പറഞ്ഞുതരും. അപ്പോൾ അതിൻ്റെ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്കും സർ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അത് രജിസ്റ്റർ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇപ്പം നമുക്ക് മെൻ്റലബിറ്റിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഇതിനെ നമ്മളൊരു ഫിഗർ ആക്കാൻ പോവുകയാണല്ലേ. നമുക്ക് ആകെ എത്ര ഫിഗേഴ്സ് ഉണ്ട്, 1, 2, 3 ഫിഗേഴ്സ് ആണുള്ളത്. ഇവിടെ 1, 2, 3 ഉണ്ട്, ഇവിടെ 1, 2, 3, 1, 2, 3, 1, 2, 3, എല്ലാം 3 ആണ് നമുക്ക് നമ്പർ വന്നിരിക്കുന്നത്. ഫസ്റ്റ് ഫിഗർ നോക്കി, ഇവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ, ഇത് ചെറുതും ഇത് വലിയ ആളും അല്ലേ. അതേപോലെ ഇവിടുത്തെ സർക്കിൾസ് എന്ന് പറയുന്നത് എന്താ, ചെറുതാണല്ലേ. അതെ, എന്തേ ഉള്ളൂ, ഇങ്ങനെയാ വന്നിരിക്കുന്നത്, ചെറുതാണ്. നമ്മുടെ ഇത് കറക്റ്റ് ആയിട്ട് എന്താണ്, ഇങ്ങനെ കറക്റ്റ് സെമി സർക്കിൾ പോലെ നമുക്ക് തന്നിരിക്കുക അല്ലേ. അപ്പൊ ഫസ്റ്റ് ഓപ്ഷൻ നമുക്ക് വരത്തില്ല. ഇനി സെക്കൻഡിലേക്ക് വരുവാണെങ്കിലോ നോക്കിയേ, ഇതിവിടെ നമുക്ക് പറയാം അല്ലേ, ഫസ്റ്റ് വരുന്നുണ്ട് നമുക്ക് പറയാം. പക്ഷേ സെക്കൻഡ് ആ തേർഡും വരുമോ, ഇങ്ങനെ ഇതൊരു ചെറുതും ഇതൊരു വലുതോ, അങ്ങനെയല്ല. നമുക്ക് കറക്റ്റ് ഹാഫ് ഹാഫാ. സോ സെക്കൻഡ് ഓപ്ഷന് വരത്തില്ല, അതേപോലെ തന്നെ തേർഡ് ഓപ്ഷന് വരത്തില്ല. നോക്കിക്കേ, ഫോർത്ത് ഓപ്ഷനിലേക്ക് നോക്കിക്കേ. ഫോർത്ത് ഓപ്ഷനില് ഇതുണ്ടോ, ഇവിടെ ആയിട്ട് നമുക്ക് ആ ഏത് ഫിഗറാ, ഫസ്റ്റ് ഫിഗർ, ഒന്നാമത്തെ ആളെ കിട്ടി. ഇനി രണ്ടാമത്തെ ആളെ നോക്കിക്കതേ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് രണ്ടാമത്തെ ആള്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് മൂന്നാമത്തെ ആള്. അപ്പൊ ഏതാണ് ഓപ്ഷൻ വരുന്നത്, ഓപ്ഷൻ 4. ഈ പാർട്ട് ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ ഇതേപോലെ നമ്പേഴ്സ് ഇടുക. ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടല്ലോ ഇവിടെ ഇങ്ങനത്തെ 2 കൂടെ ഉണ്ട്, അപ്പം നിങ്ങൾക്ക് ആദ്യമേ തന്നെ കട്ട് ചെയ്യാം. 1, 2, 3, 4 പാർട്ട് വരില്ല, എന്തേ ഉള്ളൂ, 3 പാർട്ടേ ഉള്ളൂ. അപ്പം അതേപോലെ കട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യും, ആൻസർ കിട്ടും കേട്ടോ. ഓക്കെ, അപ്പം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പം അതേ സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിക്കേ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഏത് പാർട്ടിൽ നിന്ന് വരുന്നതാ, എംബഡഡ് ഫിഗറിൽ നിന്ന് വരുന്ന കേട്ടോ. ഒളിച്ചിരിക്കുന്ന ആളെ കണ്ടെത്തുക ചെയ്യണ്ടേ എംബഡഡ് ഫിഗറിൽ. ഇപ്പം നോക്കിക്കേ, നമുക്കിത് ഇങ്ങനെ ഒരു ഷേപ്പാണ് തന്നിട്ടുള്ളത്. ഇപ്പം ഇങ്ങനെ ഒരു ഷേപ്പ് നമുക്ക് തന്നിട്ടുള്ളത്, എവിടെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നോക്കിക്കേ കറക്റ്റ്. നോക്കിക്കേ, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു ഷേപ്പ് കിട്ടുന്നുണ്ടോ, ഇല്ല, ഫസ്റ്റിൽ നമുക്ക് കിട്ടുന്നില്ല. ഇനി സെക്കൻഡ് എടുക്കുക, സെക്കൻഡിൽ നോക്കിക്കേ, നമുക്കിത് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ആയി, പിന്നെ ദേ താഴത്തോട്ട് ഒരെണ്ണം വരും, ഇങ്ങനെയും വരും അല്ലേ, അങ്ങനെയും വരുന്നുണ്ട്. ഇനി ഇവിടെ ഇവിടെ നിന്ന് നോക്കുവാണെങ്കിൽ തന്നെ എന്താണ്, ഇങ്ങനെ വരുന്നുള്ളൂ. ഇനി ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിലും
നമുക്കിത് ഈ ഒരു ചെരിഞ്ഞിട്ടുള്ള അതെ ഇങ്ങനെ താഴത്തേക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു ലൈൻ, ദേ ഈ ഒരു ലൈൻ എവിടെ ഇല്ല? ഈ ഓപ്ഷനിൽ, തേർഡ് ഓപ്ഷനിൽ വരണില്ല. ഇനി ഫോർത്തിലേക്ക് പോവാണെങ്കിലോ, ദേ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഇങ്ങനെ വരുന്നു. ഇനി നമുക്ക് ഇങ്ങോട്ട് പോകും, പക്ഷെ ഇങ്ങോട്ട് വരാനില്ല. ഇവിടെ നിന്ന് ഇവിടം വരെ വന്നിട്ടായാലും ഇപ്പുറത്തേക്കൊന്നും പോകാനില്ല. അപ്പം ഫോറും ത്രീയും പറ്റത്തില്ല, വണ്ണും പറ്റത്തില്ല. ഏതായിരിക്കും ആൻസർ വരുന്നത്? ഓപ്ഷൻ ടു ആയിരിക്കും നമുക്ക് ആൻസർ തന്നെ. കറക്റ്റ് ആയിട്ട് നോക്കിയാൽ നമുക്ക് കിട്ടും കേട്ടോ. കറക്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഈ പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു, അല്ലെങ്കിൽ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങിക്കൂ. പക്ഷെ ഈ പോയിന്റിൽ നിന്ന് തുടങ്ങുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ട്, എന്താ? ഷേപ്പ് മാറി. പക്ഷേ ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാതെ നമ്മളിത് ഈ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടത്തില്ലേ? കറക്റ്റ് ഷേപ്പ് കിട്ടിയില്ല. അപ്പൊ ഇതേപോലെ ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. എംബഡഡ് ഫിഗേഴ്സ് ശ്രദ്ധിച്ചില്ലെങ്കിൽ തെറ്റിപ്പോവും, ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് വരുന്നത് ഫിഗർ സീരീസ് ആണ് കേട്ടോ. ഫിഗർ സീരീസ് കംപ്ലീഷൻ, ഫിഗർ സീരീസ് കംപ്ലീഷനിലെ ക്വസ്റ്റ്യൻ. അപ്പൊ ഇത് നോക്കിക്കുക. ആദ്യം നമുക്കൊരു റെക്റ്റാംഗിൾ തന്നിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്താ നമ്മുടെ ഗ്രൂപ്പിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, എന്താണ് 1 ആം, എന്താണ് 2 ആം, ഹാഫ് ആം എന്താന്നൊക്കെ അല്ലേ. അപ്പൊ ദേ ഇവിടെ നിന്ന് ഇവിടം വരെ ഇറങ്ങിയാൽ എന്തെന്ന് പറയും? നമ്മൾ ഹാഫ് ആം എന്ന് പറയും. ഇവിടെ നിന്ന് ഇവിടം വരെ ഇറങ്ങിയാൽ എന്താവും? അത് 1 ആം ആവും അല്ലേ, അരേ ഒന്നും ആവും. അപ്പൊ നോക്കിക്കേ ഈ ഒരു പ്രോബ്ലത്തിൽ, ഇത് നോക്കിക്കേ, ഈ ഒരു ട്രയാങ്കിൾ, ഇങ്ങനെ ഒരു ട്രയാങ്കിളിനെ തന്നു. ഈ ട്രയാങ്കിൾ എങ്ങോട്ട് ചെരിഞ്ഞു? ദേ ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ഈ ഒരു കോർണറിലേക്ക് ചെരിഞ്ഞു അല്ലെ, ഒരു കോർണറിലേക്ക് ചെരിഞ്ഞു. കോർണറിലേക്ക് ചെരിഞ്ഞപ്പോൾ അതെന്തായി? ഷെയ്ഡഡ് ആയി. അത് ഷെയ്ഡഡ് ആയി. ഇനി അത് നേരെ ഇവിടെ നിന്ന് അടുത്ത ഈ ഇങ്ങോട്ട് ഈ സെന്ററിലേക്ക് ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് ചാടിയപ്പോൾ അതെന്തായി? ഷെയ്ഡഡ് മാറി, ഷെയ്ഡഡ് മാറി. ഓക്കെ, ഇനി അടുത്തതിലേക്ക് ചാടുമ്പോഴോ? അടുത്തത് എങ്ങോട്ട് പോകണം? ദേ ഇവിടെ ഇരുന്നയാളെ ഇപ്പുറത്തേക്ക് മാറ്റി, അടുത്തയാളെ ഇപ്പുറത്തേക്ക് മാറ്റി. അപ്പൊ അടുത്തയാളെ എങ്ങോട്ട് വരണം നോക്കി? ഒരു സ്ക്വയർ എടുക്കുവാണെങ്കിൽ, ഒരു സ്ക്വയർ എടുത്തേ. അപ്പം ഇതിൽ ആദ്യം ഒരാൾ ഇവിടെയായിരുന്നു, ഇവിടെയായിരുന്നു. ഇയാളെ നമ്മൾ എങ്ങോട്ട് മാറ്റി? ഈ കോർണറിലേക്ക് മാറ്റി, തൊട്ടടുത്ത കോർണറിലേക്ക്. അപ്പം അടുത്ത ആൾ എവിടെ വരണം? സെൻറ്ററിൽ വരണം. സെൻറ്റർ കഴിഞ്ഞ് അടുത്ത ആൾ എവിടെ വരണം? ഈ കോർണറിൽ വരണം. ഈ കോർണർ കഴിഞ്ഞ ഇവിടെ വരണം. അത് കഴിഞ്ഞാൽ ഇവിടെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ. ഇങ്ങനെയാണത് പോകുന്നത് അല്ലേ. അപ്പം നോക്കിക്കേ, ഇവിടെ നമുക്ക് എവിടെ വന്നു? ആദ്യം മുകളിൽ വന്നു. ദേ ഫസ്റ്റ് മുകളിൽ വന്നു, പിന്നെ സെക്കൻഡ് എവിടെ വന്നു? ദേ ഇവിടെ വന്നു. ഇനി തേർഡ് പറയുവാണെങ്കിൽ എവിടെ വന്നു? ദേ കൃത്യം സെന്ററിൽ വന്നു. അപ്പൊ അടുത്ത ഫിഗർ എവിടെയായിരിക്കും വരണ്ടേ? എവിടെ വരണം അടുത്ത ഫിഗർ? ഈ സൈഡിൽ വരണം. ട്രയാങ്കിളിന്റെ ഒരു കോർണർ എന്ന് പറയുന്നത് ഈ സൈഡിൽ വരണം. ഇപ്പൊ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട്, ഇത് നേരെ ഇവിടെയാ സെന്ററിലായിട്ടാ വരുന്നത്. അപ്പൊ ഈ ഒരു ഓപ്ഷൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, ഇനി അടുത്തത് പറയുവാണെങ്കിലോ? 2 പറ്റത്തില്ല. ഇനി 4 വരുവാണെങ്കിൽ ഇതെവിടെയാ? ഇതേപോലെ തന്നെ നിൽക്കുന്നേ. ഓപ്ഷൻ 4 നമുക്ക് പറ്റത്തില്ല. ഇനി നമുക്കുള്ള ഡൗട്ട് എന്ന് പറയുന്നത് ഓപ്ഷൻ 1 ഓപ്ഷൻ 3 ആണ്. നിങ്ങൾ നോക്കിക്കേ, ഇതിന്റെ ഒരു കോർണർ എവിടെയാ വരണ്ടത്? ഈ ഒരു സൈഡിലേക്കാണ് നിൽക്കേണ്ടത് അല്ലേ. നോക്കി, ഇത് ഇങ്ങനെ വേണമായിരുന്നു ഇത് വരാൻ, ഇങ്ങനെ വേണമായിരുന്നു വരാൻ. പക്ഷെ അത് വന്നിട്ടുണ്ടോ? അങ്ങനെ കോർണറിൽ വന്നിട്ടുണ്ടോ? ഇല്ല. അത് കൂടാതെ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെയുണ്ട്. ഇത് ഇങ്ങനെ ഇരുന്നു. ഇനി ഇത് താഴത്തേക്ക് വരുമ്പോൾ എങ്ങനെ വരണം? ഈ ലൈൻ സ്ട്രെയിറ്റ് ആയിട്ട് വരും അല്ലേ. ഇത് നോക്കിയാൽ നമ്മുടെ മൂന്നാമത്തെ ഫിഗർ എന്ന് പറയുന്നത് ഇതാണ്, ഇതാണ് മൂന്നാമത്തെ ഫിഗർ. ഇതിനെയാണ് ഇതിനകത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇതിനി ഈ മൂലയിലേക്ക് വരുമ്പോ എങ്ങനെ വരും? ഇങ്ങനെയായിട്ട് വരും കേട്ടോ, ഇങ്ങനെയായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? ഇങ്ങനെ ചെരിഞ്ഞിരുന്നയാള് നേരെ ആയി വരും. അപ്പൊ ഏതാണ്? എന്നിട്ട് അത് എന്ത് ചെയ്യണം? ഷെയ്ഡഡ് ആകണം. ഒന്ന് ഷെയ്ഡഡ് അല്ല, അടുത്തത് ഷെയ്ഡഡ് ആണ്. ഷെയ്ഡഡ് അല്ല, അപ്പൊ അടുത്തത് എന്താ വരണേ? ഷെയ്ഡഡ് ആയിരിക്കണം. ഓക്കെ, ഇത് നമുക്ക് അല്ലാതെ തന്നെ എന്ത് ചെയ്യാം? കട്ട് ചെയ്യാൻ പറ്റും. കാരണം ഇവിടെ വരേണ്ടത് എന്താ? ഷെയ്ഡഡ് പാർട്ടാണ്. ഞാൻ എല്ലാ ക്ലാസ്സും പറഞ്ഞിട്ടുണ്ട് 1, 3 ഒരേപോലെ ആയിരിക്കുന്നത്, ഷെയ്ഡഡ് ഒന്നുമില്ല. ഒരേപോലെ ആണെങ്കിൽ 2, 4 ഒരേപോലെ വരും. ആ റൊട്ടേഷൻ അനുസരിച്ച് എന്തെങ്കിലും മാറ്റങ്ങളും വരും. അപ്പൊ നമുക്ക് ഇവിടെ ആൻസർ വരുന്നത് 3 ഓപ്ഷൻ ആണ് കേട്ടോ. ഞാൻ ഒന്നുകൂടി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാം. നോക്കിക്കൂ, നമുക്ക് ആദ്യം ഒരു ട്രയാങ്കിൾ തന്നു, ഒരു ട്രയാങ്കിൾ ആദ്യം നമുക്ക് തന്നു. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ അതിനെ ഒരു സ്ക്വയറിനുള്ളിലാണ് കേട്ടോ, ഒരു സ്ക്വയറിനുള്ളിൽ. രണ്ടാമത്തെ സ്ക്വയറിലേക്ക് വന്നപ്പോ ഇതെന്ത് സംഭവിച്ചു? ദേ കുറച്ച് ഇങ്ങോട്ട് ചെരിഞ്ഞു, ഇങ്ങോട്ട് ചെരിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത്, അടുത്ത ഒരു സ്ക്വയറിനുള്ളിൽ അടുത്തയാളെ വെച്ചു. അടുത്തയാളെ എങ്ങനെ ഇരിക്കുന്നതേ?
ഇങ്ങനെ കൃത്യം സെന്ററിലേക്ക് വന്നു. അപ്പൊ അതെ ഇവിടെയാണ് ഒരാൾ പോയിന്റ് ചെയ്തിരുന്നത്, ഒരാൾ ഇങ്ങോട്ട് മാറി, ഒരാൾ ഇങ്ങോട്ട് മാറി, അടുത്ത ആൾ എവിടെ വരണം? താഴെ വരണം. അപ്പൊ നോക്കിക്കേ അടുത്ത സ്ക്വയറിൽ വരയ്ക്കുകയാണ്. എങ്ങനെ വരണം? താഴത്തോട്ടാണ് അല്ലേ, താഴെയാണ് വരേണ്ടത്. അപ്പൊ നമുക്ക് ഇതിൽ ഏത് വരയ്ക്കാൻ പറ്റുമോ നോക്കിക്കേ, ഇങ്ങനെ ഇരുന്ന ആളെ ഈ കോർണറിന് താഴത്തേക്ക് കൊണ്ടുവരിക. എങ്ങനെയാ വരയ്ക്കുന്നേ? ഇപ്പൊ ദേ ഈ ലൈൻ എങ്ങനെ പോവും നോക്കിയോ, ഈ ലൈൻ എങ്ങനെ പോവും? ഇതിന് നേരെ മുകളിലേക്ക് പോവും, ഇത് നേരെ താഴത്തോട്ടും വരും കേട്ടോ. ഇച്ചിരി ചെരിഞ്ഞു പോയെന്നേ ഉള്ളൂ, കറക്റ്റായിട്ട് നമുക്കിത് എന്ത് തേർഡ് ഓപ്ഷൻ പോലെ കിട്ടും. ഇതിനെ നേരെ ഇങ്ങോട്ട് വെക്കുക, ഇത് നേരെ ഇപ്പുറത്തേക്ക് എടുത്ത് വെക്കുമ്പോൾ എന്താ കറക്റ്റ് ഒരു ട്രയാങ്കിൾ നിങ്ങൾക്ക് ഇവിടെ കിട്ടും. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ദേ ഈ പോയിന്റിൽ വരുകയും ചെയ്യും, ഇത് ഷെയ്ഡഡ് ആയിരിക്കും, ഇത് ഷെയ്ഡഡ് ട്രയാങ്കിൾ ആയിരിക്കും. അതേപോലെ ഇതും ഷെയ്ഡഡ് ആണ്. അപ്പൊ തന്നെ നമുക്ക് എന്ത് മനസ്സിലായി? ഒന്നും മൂന്നും ഷെയ്ഡഡ് അല്ല, രണ്ടും നാലും ഷെയ്ഡഡ് ആണ്. ഇനി അടുത്തത് ഒരു ഫിഗർ നമുക്ക് വരുവാണെങ്കിൽ തന്നെ ജസ്റ്റ് ഇമാജിൻ ചെയ്തോ, ഇപ്പൊ അടുത്തൊരു ഫിഗർ വരുവാണെങ്കിൽ എന്തായിരിക്കും വരുന്നേ? ഷെയ്ഡഡ് അല്ലാത്ത ആള്, ഇതിനകത്ത് ഷെയ്ഡഡ് അല്ലാത്ത ഒരു ട്രയാങ്കിൾ, അതിനനുസരിച്ച് റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് വരും. അടുത്ത ആള് വരുന്നത് എന്തായിരിക്കും? അതൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള ആളായിരിക്കും കേട്ടോ, അടുത്തതൊരു ഷെയ്ഡഡ് ആയിട്ടുള്ള ആളായിരിക്കും. അങ്ങനെ അങ്ങനെ അതാണ് ഒരു ഫിഗർ സീരീസ് കമ്പീഷൻ, ശ്രേണികളായിട്ട് ഒരു പാറ്റേൺ ഉണ്ട് അവർക്ക്, ഒരു പാറ്റേണിലാണ് അവർ പോകുന്നത് കേട്ടോ. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ ഈ ക്വസ്റ്റിന്റെ ആൻസർ നമുക്ക് 3 ആണ് വരുന്നത്. ഓക്കെ, ഇതന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കോ. അടുത്ത ക്വസ്റ്റ്യൻ പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാണ് കേട്ടോ, പാറ്റേൺ കംപ്ലീറ്റ് ചെയ്യാനുള്ളതാ, ഒന്ന് നോക്കിക്കേ. ഓക്കെ, അപ്പൊ ഈ പാറ്റേൺ കംപ്ലീഷനിലെ ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിക്കുന്നത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാ. നമുക്ക് എന്തുണ്ടത്? ഇവിടെ ഒരു സ്ക്വയർ ഉണ്ടല്ലേ, ഇവിടെ ഒരു സ്ക്വയർ കംപ്ലീറ്റ് ആവണം. അപ്പൊ അത് എന്ത് ചെയ്തു? ഇവിടെ ഒരു സ്ക്വയറിന്റെ സെർ കംപ്ലീറ്റ് ചെയ്തു. ഇനി ഇനി എന്തൊക്കെയാ? ഇവിടെ ഇങ്ങനെ ഈ പോയിന്റിൽ നിന്ന് ഈ സ്ക്വയറിന്റെ ഈ ഒരു കോർണറിലേക്ക്, ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടൊക്കെയാണ് ലൈൻസ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ എന്ത് ചെയ്യണം? എല്ലാത്തിനും നിന്ന് സെർവ് വരയ്ക്കാം. ദേ ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട് വന്നു നോക്കിക്കോ, ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട്, ദേ ഈ ഒരു പോയിന്റിൽ നിന്ന് ഈ കോർണറിലേക്ക് വന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ദേ ഈ പോയിന്റിൽ നിന്ന് കളർ ചേഞ്ച് ചെയ്യാം. ഈ പോയിന്റിൽ നിന്ന് ദേ താഴത്തോട്ട് വരച്ചു, ഈ പോയിന്റിൽ നിന്ന് മേളിലോട്ടും പോയി, ദേ ഈ ഒരു സൈഡുമാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പൊ ദേ ഇത്രയാണ് നമുക്ക് വന്നത്. നമ്മുടെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഏതാണ് സ്ക്വയർ? ദേ ഇതാണ് നമ്മുടെ സ്ക്വയർ, ഇതാണ് നമ്മൾ കാണേണ്ട സ്ക്വയർ, ആൻസർ ഫിഗർ സ്ക്വയർ. ഇത് എവിടെയാണ് ഉള്ളതെന്ന് നോക്കുക. ഇവിടെ ദേ സ്ക്വയർ താഴെയാണ്, പറ്റത്തില്ല, ഇത് സ്ക്വയറേ ഇല്ല. അടുത്തതിലോ ഇവിടെ സ്ക്വയർ ഉണ്ട്, പക്ഷെ ഇവിടെ ഒരു ഡയഗണലും കൂടെ വന്നു അല്ലേ, പറ്റത്തില്ല. ഇത് നോക്കിക്കേ, ഇവിടെ ഒരു സ്ക്വയർ ഉണ്ട്, ഇന്ന് ഇത് ഈ കോർണറിലേക്ക് കോർണറിലേക്ക്. കൂടാതെ ഇവിടെ എന്തും കൂടെ നമ്മൾ ശ്രദ്ധിക്കണം, ദേ ഇവിടെ മൂന്ന് സ്ക്വയറുകൾ ഷെയ്ഡഡ് കൊടുത്തിട്ടുണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്, ഇവിടെയും ഉണ്ട്. അപ്പൊ ഇവിടെ എങ്ങനെ വരും? ദേ കണ്ടോ, കൊടുത്തേക്കുന്നുണ്ടോ മൂന്ന് സ്ക്വയർ, കണ്ടോ ഷെയ്ഡഡ് ചെയ്തിട്ടുള്ള മൂന്ന് സ്ക്വയർ ആണുള്ളത്. മൂന്ന് സ്ക്വയർ, നാല് ഫോർ സൈഡ്സിലും ഫോർ പാർട്സിലും അങ്ങനെ തന്നെയുണ്ട്. സോ നമുക്ക് എന്ത് വരും? ഓപ്ഷൻ ഡി ആണ്. ദേ ഇവിടെ ഉണ്ട് ആ സ്ക്വയറുകൾ കേട്ടോ, ഷെയ്ഡഡ് ആയിട്ടുള്ള സ്ക്വയർ ഇവിടെയുണ്ട്. സോ ഓപ്ഷൻ ഡി ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരിക. ഓക്കെ അല്ലേ? ഓക്കെ, ദെൻ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. പാറ്റേൺ കംപ്ലീഷൻ ഒക്കെ എളുപ്പമാണ്, എല്ലാവരും നോക്കിയൊക്കെ ചെയ്യാട്ടോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നോക്കിക്കേ. ഇവിടെ നമുക്ക് എന്താ ഫിഗർ സീരീസ് കംപ്ലീഷൻ തന്നെയാണ് കേട്ടോ, ഫിഗർ സീരീസ് ആണേ, ഫിഗർ സീരീസ് കംപ്ലീഷൻ, ഫിഗർ സീരീസ് കംപ്ലീഷൻ. ഫിഗർ സീരീസ് കംപ്ലീഷനിൽ നോക്കിയേ, ആദ്യം ഒരു സർക്കിൾ നമുക്ക് തന്നിട്ടുണ്ടല്ലേ, ഒരുപാട് പാർട്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ എന്താ ചെയ്തിരിക്കണേ? ഇവിടെ ഒരു ഡോട്ട് തന്നിട്ടുണ്ട് നമുക്ക് കേട്ടോ. അതെ, ഇവിടെ ആയിട്ടാണ് ഒരു ഡോട്ട് തന്നിരിക്കുന്നത്, ഒരു ഡോട്ട് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ആ ഡോട്ട് അടുത്ത ഫിഗറിൽ എന്ന് പറയുമ്പോൾ ഇവിടെയാ ഒന്ന് ചാടി. ഇനി അടുത്ത ഫിഗറിലേക്ക് പറയുമ്പോഴോ, ഇവിടെ നിന്ന് ഒന്ന് രണ്ട് ചാടി. അപ്പൊ എന്താ, ഇവിടെ ഇരുന്ന ഫിഗർ ഇപ്പുറത്തേക്ക് ഒന്ന് ചാടി, അത് കഴിഞ്ഞിട്ട് രണ്ട് ചാടി, ഒന്ന് രണ്ടായി. ഇവിടെ ഇരുന്ന ആള് ഒന്ന് ചാടി, അപ്പൊ ഒന്ന് ഒന്ന് ഒന്നാണ് ചാടിയത്, അത് ഞാൻ ഒന്നൊന്നേ കൊടുത്തു. ഇനി ദേ ഇവിടെയാണോ, ഇവിടെ നിന്നോ ഒന്ന് രണ്ട്, രണ്ടാമത്തേലേക്കാ കയറിയിരുന്നത്. ഇനി അടുത്തതിൽ വരുമ്പോ എന്ത് വരണം? ഓരോന്ന് കൂടി കൂടി വരണം. ഒന്ന് രണ്ടായി, രണ്ട് എന്താവും? മൂന്നാവണം. അപ്പൊ ഇവിടുന്ന് ഒന്ന് രണ്ട് മൂന്നിൽ വന്നിരിക്കണം. അപ്പൊ എവിടെയാ വരണത്? ഒരു സർക്കിള് ഇങ്ങനെയാ നമുക്ക് ഫിഗർ തന്നിരിക്കുന്നത്. ഈ ഡോട്ട് ഇരിക്കുന്നത് എവിടെയാ? ഇവിടെയാണ്. അപ്പൊ ഇതിന് മുമ്പുള്ള ആൾക്കാരെല്ലാം ഒന്ന് ചാടിയും രണ്ട് ചാടിയും വന്നു. ഇവിടെ നിന്ന് ഇനി മൂന്ന് ചാടി മൂന്നാമത്തേലാ ഇരിക്കാൻ പോകുന്നല്ലേ. ഒന്ന് ഇവിടെ ദേ ഒന്ന്
ഇത് രണ്ട് മൂന്ന്. അപ്പൊ എവിടെ വരണം? ഡോട്ട് ഇവിടെ വരണം. അപ്പൊ ഡോട്ട് ഇവിടെ വരുന്ന ഏതാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്? ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡോട്ട് വരുന്നത് ഏതാ ഇവിടെ? ഇതാണ്. ഇവിടെ ഇരുന്ന ഡോട്ടിനെ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് ഓപ്ഷൻ വൺ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഇവിടെ വണ്ണിന്റെ പൊസിഷനിലാണ് അത് വന്നിരുന്നത്, ബാക്കിയൊക്കെ ഡിഫറെന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അത് നോക്കുക. ഇപ്പൊ ഇവിടെ സീറോ, ഇവിടെ സീറോ ഒന്ന്. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഫിഗറിന് ഒരു അനക്കൂല കേട്ടോ. ആ തന്നിരിക്കുന്നതെന്ന് ഒന്ന് നമ്മൾ ചാടിച്ചപ്പോ ഒന്നൊന്ന് കൊടുത്ത് സാറ്, അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് രണ്ട്. ആ തന്നിരിക്കുന്ന ആ ഇപ്പൊ ഇരിക്കുന്ന രണ്ടാമത്തെ എ പാർട്ടിൽ നിന്നത് രണ്ടാമത്തേക്ക് ചാടി. അപ്പൊ ഇനി രണ്ടായി. അപ്പൊ അടുത്തത് എന്തായിരിക്കും? ഒരു സീരീസിലല്ലേ പോകുന്നത്? ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറഞ്ഞു പോവല്ലേ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? അടുത്തതിൽ മൂന്നിലേക്ക് ചാടണം. ഒന്ന് രണ്ട് മൂന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്തത് അതേ ഒന്ന് രണ്ട് മൂന്നിലേക്ക് ചാടി. മൂന്നിലാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഒന്ന് രണ്ട് മൂന്ന് ആയിരിക്കും ആൻസർ. ഓപ്ഷൻ വൺ ആണ് ആൻസർ കേട്ടോ. ഇതൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആയതിലും കുറച്ച് ടഫുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും നമ്മളോട് ചോദിക്കുക. അപ്പൊ അടുത്തതാണ് മിറർ ഇമേജ്. മിറർ ഇമേജിലെ ക്വസ്റ്റ്യൻ ആണ്. മിറർ ഇമേജിന്റെ റൂൾ ഞാൻ ഒന്നും കൂടെ പറയാം. ലെഫ്റ്റിലുള്ള ആൾക്കാരെ എല്ലാം റൈറ്റിലേക്ക് കൊണ്ടുവരണം, റൈറ്റിലുള്ള ആൾക്കാരെ എല്ലാം ലെഫ്റ്റിലേക്കും കൊണ്ടുവരണം. ഇനി അപ്പർ പാർട്ടും ലോവർ പാർട്ടും, മുകളിലുള്ള ആൾക്കാരെയും താഴെയുള്ള ആൾക്കാരെയും കോൺസ്റ്റന്റ് ആക്കി വെക്കണം. ഇവരെ കോൺസ്റ്റന്റ് ആക്കി വെക്കണം കേട്ടോ. ലെഫ്റ്റിലുള്ള ആൾക്കാരെ റൈറ്റിലേക്കും, റൈറ്റിലുള്ളത് ലെഫ്റ്റിലേക്കും, അപ്പർ പാർട്ടും ലോവർ പാർട്ടും എന്ത് ചെയ്യണം? കോൺസ്റ്റന്റ് ആക്കി വെക്കണം. അപ്പൊ ഇതിനകത്ത് ഏതാ നമുക്കിനി ആൻസർ ആയിട്ട് വരിക? നോക്കിക്കേ, റൂൾ ഓർത്ത് വെക്കണം കേട്ടോ. നോക്കിയതേ, ഇവിടെ ഒരു സർക്കിൾ ഉണ്ട്. സർക്കിൾ അങ്ങനെ തന്നെയാ വരിക. അതെ, നമ്മൾ ഇവിടെ കൊടുത്തു, റൈറ്റിലെ മിറർ കൊടുത്തു, എ ബി എന്ന മിററിന് പേരും കൊടുത്തു, സർക്കിൾ വരച്ചു. ഈ സർക്കിളിന് എന്തെങ്കിലും മാറ്റം വരുമോ അപ്പുറം വരുമ്പോ? ഇല്ല, അത് അങ്ങനെ തന്നെ വരും, അങ്ങനെ തന്നെ വന്നു. ഇനി ഈ ഒരു ലൈൻ, ഈ ഒരു ലൈൻ അപ്പുറം വരുമ്പോഴും എങ്ങനെ തന്നെയാ വരുന്നത്? ആ ഒരു ലൈൻ ആയിട്ട് തന്നെയേ വരുള്ളൂ അല്ലെ, ലൈൻസിനൊന്നും മാറ്റം ഉണ്ടാവില്ല. ഇനി ഇത് റൈറ്റ് സൈഡും ഇത് ലെഫ്റ്റ് സൈഡുമാ, ലെഫ്റ്റും റൈറ്റും. അപ്പൊ റൈറ്റിലുള്ള ആൾ എവിടെ വരണമെന്നാ നമ്മൾ പറഞ്ഞത്? ലെഫ്റ്റിൽ വരണം. റൈറ്റിൽ ഇരിക്കുന്ന ആള് ലെഫ്റ്റിൽ വരണം. അപ്പൊ അതേ നമുക്ക് എങ്ങനെയാ വരിക? ഈ സർക്കിള് ഇവിടെ വരും കേട്ടോ. നമ്മുടെ ക്വസ്റ്റ്യനിൽ അത് ഇവിടെയാണ്. ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ, ഇവിടെ ഇച്ചിരി പരന്നിട്ടുള്ള ഓവൽ ഷേപ്പിലും. നോക്കിയേ, ഇവിടെ റൈറ്റിലുള്ള ആളെ നമ്മൾ അപ്പുറത്തേക്ക് ഇട്ടു. മുകളിലും താഴെയുള്ള ആൾക്കാർ എങ്ങനെയായിരിക്കും? അവനെ കോൺസ്റ്റന്റ് ആയിരിക്കും. അവരങ്ങനെ തന്നെയായിരിക്കും, അവർക്ക് ഒരു മാറ്റവും ഉണ്ടാവില്ല, അവരങ്ങനെ തന്നെ ഇരിക്കും. ഇനി ഈ ലെഫ്റ്റിലുള്ള ലൈൻ അപ്പുറം വരുമ്പോൾ എവിടെ വരണം? റൈറ്റിൽ വരണം. ലെഫ്റ്റിലുള്ള ആള് റൈറ്റിൽ വരണം. അപ്പൊ ഏതായിരിക്കും നമുക്ക് ഓപ്ഷൻ വരിക? നോക്കി, ഇവിടെ ലൈൻ എവിടെയാ? പറ്റത്തില്ല. അടുത്തത് എവിടെയാണ്? അവിടെ തന്നെയാണ്. തേർഡ് ഓപ്ഷൻ പറ്റുമോ? ഇത് ഇന്റർചേഞ്ച് ചെയ്തില്ലേ, പറ്റത്തില്ല. അപ്പൊ ഏതാ നമുക്ക് ആൻസർ വരുന്നത്? നോക്കിയേ, കറക്റ്റ് നോക്കിക്കേ. ഇത് ഈ സർക്കിള് ഇവിടെ വന്നു, താഴത്തെ മുകളിലത്തെ ആൾക്കാർ അങ്ങനെ തന്നെ നിൽക്കുന്നു, ഇവിടുത്തെ ആ ചെറിയ ലെഫ്റ്റിലെ കുഞ്ഞു വര എന്ത് പോയി? റൈറ്റിലേക്ക് പോയി. നമുക്ക് ഓപ്ഷൻ ത്രീ ആണ് ആൻസർ ആയിട്ട് വരിക കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ ഓപ്ഷൻ ത്രീ ആണ്. നോക്കി ചെയ്യുക, റൂൾ പഠിച്ചു വെക്കുക കേട്ടോ. എപ്പോഴും ലെഫ്റ്റിലുള്ള ആളെ റൈറ്റിലേക്ക്, റൈറ്റിലുള്ള ആളെ ലെഫ്റ്റിലേക്ക്, മുകളിലും താഴെയുള്ള ആൾക്കാരെ കോൺസ്റ്റന്റ് ആക്കി വെക്കുക. എപ്പോഴും ഓർത്തിരിക്കേണ്ട ഈ ഒരു കാര്യമുള്ളൂ, മിറർ ഇമേജ് അറിയണമെങ്കിൽ ഇത് ഇത്രയും പഠിച്ചിരിക്കണം. ഇത് പഠിക്കാതെ മിറർ ഇമേജ് ഒന്നും മനസ്സിലാവത്തില്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. പേപ്പർ ഫോൾഡിങ്ങിലാണ്, പേപ്പർ ഫോൾഡിങ്. പേപ്പർ ഫോൾഡിങ്, പേപ്പർ ഫോൾഡിങ് ഞാൻ അൺഫോൾഡിങ്ങിലാണ്. അപ്പൊ നോക്കിക്കേ, നമുക്കൊരു ട്രയാങ്കിൾ തന്നിട്ടുണ്ടേ, ഒരു ട്രയാങ്കിൾ ആണ് തന്നിട്ടുള്ളത്. ട്രയാങ്കിൾ തന്നു, ആ ട്രയാങ്കിളിന് എന്ത് ചെയ്തു? ഹാഫ് ഇപ്പുറത്തേക്ക് മടക്കി, കറക്റ്റ് ആയിട്ട് ഹാഫ് ഇപ്പുറത്തേക്ക് മടക്കി. അപ്പൊ എന്തുണ്ട്? ഇത്ര ഇടയുള്ളൂ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ട്രയാങ്കിൾ മടക്കി കഴിഞ്ഞപ്പോ ഇത്രയേ ഉള്ളൂ. ഇനി എന്നിട്ട് അവരെന്താ ചെയ്തേ? അതിന്റെ മുകൾ ഭാഗം എടുത്ത് താഴത്തേക്ക് പിന്നെയും മടക്കി, ഇവിടെ നിന്ന് എടുത്ത് താഴത്തോട്ട് മടക്കി. അപ്പൊ എത്രയേ ഉള്ളൂ? ഇത്രയേ ഉള്ളൂ. ഇനി അവര് ചെയ്തത് അതിനകത്ത് രണ്ട് കട്ട് കൊടുത്തതേ, ഇങ്ങനെ ഒരു ട്രയാങ്കിളും ഒരു ഹാഫ് ആയിട്ടുള്ള ഒരു പാർട്ടും കൂടെയും കൊടുത്തു. ഇനി ഇതിനെ ഓപ്പൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നാണ് അവർ ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ നോക്കിക്കെ, എങ്ങനെ വരും അവര്? ആദ്യത്തെ ഈ ട്രയാങ്കിള് ഇതിന് നേരെ മുകളിലേക്കാണ് പൊക്കേണ്ടത് അല്ലെ. ഇതിന് നേരെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ ഇത് തന്നെ നമുക്ക് മേളിലും വരത്തില്ലേ. നോക്കിയേ, ഈ ലൈൻ ഇങ്ങോട്ട് വരും, ഇത് ഇങ്ങോടും ഇത് ഇങ്ങോടും. അപ്പൊ എങ്ങനെ നമുക്ക് ഓപ്ഷൻ വരും? നോക്കിക്കെ, ഏത് ഓപ്ഷൻ വരും? ദേ ഒരു ട്രയാങ്കിള് വരച്ചാ, ഒരു ട്രയാങ്കിൾ വരച്ചു, ഇതിൽ പകുതിയാണ് കേട്ടോ, പകുതിക്ക് വെച്ച് സാർ ഡിവൈഡ് ചെയ്യാണ്.
എന്നിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഒരു ലൈൻ ഉണ്ടല്ലോ നമുക്ക് മടക്ക്, ഇനി ദേ ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിരുന്നത്, അതേപോലെ ഇവിടെ ഒരു ട്രയാങ്കിളും, അങ്ങ് വരെ മുട്ടിയിട്ടില്ല, ഇവിടെ ഒരു ട്രയാങ്കിളും. അപ്പൊ ഇനി ഇത് മുകളിലേക്ക് നിവർത്തതേ, ഇവിടെ എവിടെയാണോ മടക്കി വെച്ചത് അവിടെ നിന്ന് സാർ ഇങ്ങനെ മുകളിലേക്ക് നിവർത്തുമ്പോൾ ഈ ലൈൻ ഇങ്ങോട്ട് വരും, മിറർമേജ് പോലെ ഇപ്പുറത്തേക്ക് വരും, ഇത് എന്ത് ചെയ്യും ഇങ്ങോടും വരും, കണ്ട ഇങ്ങനെ വന്നു. ഇനി ഇതിനെ നേരെ ഇപ്പുറത്തേക്ക് വെക്കുമ്പോഴോ ഇവിടെയുള്ളതിനെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരണം, ഈ ലെഫ്റ്റിലുള്ള ആൾക്കാർ ഈ റൈറ്റിൽ വരും, റൈറ്റിലുള്ള ആൾക്കാർ ലെഫ്റ്റിലേക്കും വരും. അപ്പൊ നോക്കി ഈ ലൈൻ ഇങ്ങനെ തന്നെ പോരുന്നു, ദേ ലെഫ്റ്റിലുള്ള ആൾക്കാർ റൈറ്റിൽ വന്നു, ഈ ആളെ നമ്മളിത് ഇങ്ങനെ കംപ്ലീറ്റ് ചെയ്യും, ഈ വൈ ഇപ്പുറത്തേക്ക് പോകുന്നു. ഇനി ഈ ട്രയാങ്കിൾ എവിടെ വരും, ഇത് ഇവിടെയും വരും. അപ്പൊ ഇങ്ങനെ ഒരു ഓപ്ഷൻ നമുക്ക് എവിടെയാ ഉള്ളത്, ഏത് ഓപ്ഷനിലാണ് ഉള്ളത്, ഓപ്ഷൻ എയിലാണ് ഉള്ളത്. കാരണം ഇത് മൂന്നും മൂന്നായിട്ട്, അങ്ങനെ നമുക്ക് മൂന്നായിട്ടല്ല ഒരു ട്രയാങ്കിൾ, ദേ ഇവിടെ ഒരു ട്രയാങ്കിളും ഇവിടെ ഒരു ചെറിയ ട്രയാങ്കിളും കൂടിയല്ലേ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് അത് വരത്തില്ല, സെക്കൻഡ് വരില്ല, തേർഡിൽ സ്ക്വയർ വരും, ഒരിക്കലും സ്ക്വയർ വരത്തില്ല. ഇവിടെയാണെങ്കിൽ എന്താ, അത് ഈ നടുക്കത്തെ ആളെ തന്നിട്ടില്ല, സോ നമുക്ക് ഫോറും വരത്തില്ല, ഓപ്ഷൻ വൺ ആയിരിക്കും നമുക്ക് ആൻസർ. ഇതൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ സിമ്പിളായിട്ടൊന്ന് ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അതുപോലെ നമ്മുടെ സി സി പ്ലസിലെ 2024 വിന്നേഴ്സ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോഴും സി സി പ്ലസിൽ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് എന്താ, നമ്മുടെ വിന്നേഴ്സ് തന്നെയാണ് അല്ലേ എല്ലാ പ്രാവശ്യവും ഒന്നിനൊന്ന് മെച്ചമായിട്ട് നമ്മുടെ റിസൾട്ട്സ് പോകുന്നത്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഏത് നവോദയ സ്കൂൾ എടുത്താലും അവിടെ എന്തുണ്ടാവും, സി സി പ്ലസിലെ കുട്ടികൾക്ക് നിങ്ങൾ സീനിയേഴ്സ് ആയിട്ടുണ്ടായിരിക്കും. 2024 2023 എല്ലാ കുട്ടികളും നിങ്ങൾക്ക് അവിടെ ഉണ്ടാവും. അപ്പം എല്ലാവർക്കും എന്താ കാണാനും പരിചയപ്പെടാനും. ഇപ്പം നിങ്ങൾ അടുത്ത പ്രാവശ്യം നിങ്ങൾ കോച്ചിങ്ങിന് പോയെന്നൊക്കെ അവർ ചോദിക്കും, സി സി പ്ലസിലെ ആ ഞങ്ങൾ സി സി പ്ലസിലെ പഠിച്ചത്. അപ്പം ഇങ്ങനെ എന്നൊക്കെ പറയുമ്പം നിങ്ങൾക്കും ഒരു ഹാപ്പി, അവർക്കും ഒരു ഹാപ്പി, ഞങ്ങൾ പഠിച്ചെടുത്തുനിന്ന് തന്നെയാണല്ലോ വന്നത്. അപ്പൊ ഇവിടെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് വന്നവർ അവിടെ നിങ്ങളുടെ സീനിയേഴ്സ് ആയിട്ട് വരുന്നു, അവരവിടുത്തെ കാര്യങ്ങളെല്ലാം പറഞ്ഞു തന്നു, നിങ്ങൾക്ക് നല്ല ഫ്രണ്ട്ലി ആയിട്ട് അടിച്ചു പൊളിച്ചു പോകാം. അപ്പൊ എന്താ ഇത് അടിച്ചു പൊളിച്ചു പോകണമെങ്കിൽ എന്ത് ചെയ്യണം, നല്ല രീതിയിൽ പഠിക്കണം, നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ ബാച്ച് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് നമ്മൾ തരുന്ന ആക്ടിവിറ്റീസ് എല്ലാം ചെയ്ത് കറക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നവോദയ 2025 നമ്മൾ കൊടുക്കുമ്പോൾ, 2025 എന്ന് കൊടുക്കുമ്പോൾ ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോസ് ഇരിക്കും, പേരൻസിന് അത് സ്റ്റാറ്റസ് ഇടാം, ഷെയർ ചെയ്യാം, നമുക്ക് എന്റെ കുട്ടിക്ക് നവോദയ എന്നൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഹാപ്പി ആയിരിക്കും അവർ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റനിലേക്ക് പോവാം. നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാം കേട്ടോ എല്ലാവരും, ഉടനെ തന്നെ ജോയിൻ ചെയ്യുക. ക്ലാസ്സസ് ഒക്കെ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് എല്ലാ ദിവസവും ലൈവ് ഒക്കെ ആയിട്ട് വരുവാണ്, ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടാവും, എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക കേട്ടോ. അടുത്തത് നോക്കിക്കേ, എവിടെയാണ് എംബഡഡ് ഫിഗേഴ്സിലെ ക്വസ്റ്റ്യൻ ആണല്ലേ, എംബഡഡ് ഫിഗർ ആണ്, എംബഡഡ് ഫിഗറിലെ ക്വസ്റ്റ്യൻ ആണ്. ഇത് എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നായി ചോദിച്ചിരിക്കുന്നത്, നോക്കിയാൽ എവിടെയായിരിക്കും ഇത് ഒളിച്ചിരിക്കുക നോക്കുക, എല്ലാ സ്ഥലത്തും നോക്കുക, എവിടെയെങ്കിലും വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അവിടെ കിട്ടിയില്ല, നമുക്ക് ഫസ്റ്റ് ഓപ്ഷനിൽ വന്നില്ല, ഇനി എവിടെ വരാൻ ചാൻസ് ഉണ്ട്, സെക്കൻഡ് ഓപ്ഷനിൽ നോക്കിക്കേതേ ഇങ്ങനെ വരാൻ ചാൻസ് ഉണ്ടോ, പക്ഷെ ഇതിങ്ങനെ ഒരു കർവ്ഡ് ലൈൻ ആയിട്ടല്ല നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി ദേ തേർഡിൽ വരുമോ, ഇവിടെ വരുമോ, ഇവിടെയുണ്ടോ, കിട്ടിയിട്ടില്ല. ഓക്കെ ദെൻ അടുത്തത് നോക്കിയേ, ഇവിടെയുണ്ടോ, ദേ ഇങ്ങനെ ഇവിടെ വന്നിട്ടുണ്ടല്ലോ, കിട്ടിയില്ലേ അവിടെ, അല്ലെങ്കിൽ നമുക്ക് ഇത് ഇവിടെയും പറയാം, ഇവിടെ ഇച്ചിരിയും കൂടെ വൈഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്, നമുക്ക് ചെറുതായിട്ട് മതി. അപ്പൊ നമുക്ക് എവിടെ പറയാം, എവിടെ പറയാൻ പറ്റും നമ്മുടെ ആൻസർ, ദേ ഇവിടെ നമുക്ക് ഓപ്ഷൻ ഫോറില് നമ്മുടെ ആൻസർ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും, ദേ കറക്റ്റ് വി ഷേപ്പിൽ നമുക്ക് ആൻസർ കിട്ടുന്നുണ്ട്, ഓപ്ഷൻ ഫോർ ആണ്. അപ്പൊ കറക്റ്റ് ആയിട്ടൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പോരാൻ ചെയ്യാൻ പറ്റും കേട്ടോ. എംബഡഡ് ഫിഗർ ഒക്കെ എപ്പോഴും എളുപ്പമുള്ളതായിരിക്കും നിങ്ങളോട് ചോദിക്കുക, ഒരെണ്ണം ഇച്ചിരി ടഫ് ആയിരിക്കും. ഇപ്പൊ നമ്മൾ മെന്റലബിലിറ്റിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു പാർട്ടിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ അല്ലേ ഉള്ളത്, അതിൽ ഒരെണ്ണം എന്തായാലും ടഫ് ആയിരിക്കും, അത് നിങ്ങൾ ഉറപ്പിച്ചു വെച്ചു, ഒരെണ്ണം നിങ്ങൾക്ക് ഒരു മിനിറ്റ് ഒന്ന് ആലോചിക്കേണ്ട ക്വസ്റ്റ്യൻ ആയിരിക്കും. അപ്പൊ അത് നിങ്ങൾ ചെയ്യാനായിട്ട് പ്രാക്ടീസ് ചെയ്താൽ ആ ഒരു മിനിറ്റ് നിങ്ങൾക്ക് ലാഭമാവും കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഫോൾഡിങ്ങിലാണ്, ഇതെല്ലാവരും ഇതിന്റെ ആൻസർ എന്താണെന്ന് കമന്റ് ചെയ്യുക കേട്ടോ. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ ആ വീഡിയോയും കൂടെ എടുത്ത് വെച്ച് കാണുക പേപ്പർ ഫോൾഡിങ്ങിന്റെ, അത് കൂടാതെ ഇതിന്റെ ആൻസറും കൂടെ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് സാറ് വരുന്നതാണ്, നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, അതേപോലെ നിങ്ങൾ എല്ലാവരും നല്ല അടിപൊളിയായിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. അപ്പോൾ ഓക്കെ ബൈ.